ഹലോ എല്ലാവർക്കും മലയാളം ഡ്രൈവ്സ്പാർക്കിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഗ്രീനിയം വെഹിക്കിൾ എക്സ്പോയിലാണുള്ളത്. ആൻഡ് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റോബ് മാൻ്റെ പവലിയനാണുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം സൂചിപ്പിച്ച ആ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾ, അതിനെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ഈ ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. നമ്മുടെ ടാറ്റ എസിന് സമാനമായ ഒരു ഇലക്ട്രിക് ഒരു ഡിസൈനാണ് ഇതിന് വരുന്നത്. ഇൻഫാക്റ്റ് ഇത് ടാറ്റ എസിൻ്റെ ഒരു ഇലക്ട്രിക് വെർഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത് ലോക്ക് നൈനും നോർത്ത് വേയും ചേർന്നാണ് ഈ ഇലക്ട്രിക് വാഹനം ഒരുക്കിയിരിക്കുന്നത്. ആൻഡ് ഇവിടെ നോർത്ത് വേയുടെ ലോഗോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള കാര്യമെന്ന് പറയുന്നത്, ഇതിൽ ഒരു മാനുവൽ ഗിയർ ഷിഫ്റ്റിൻ്റെ എംബ്ലം കൊടുത്തിരിക്കുന്നു. അതായത് ഈ വാഹനം ഒരു ഇലക്ട്രിക് പവർ ട്രെയിനൊപ്പം ഒരു മാനുവൽ ഗിയർ ബോക്സുമായിട്ടാണ് വരുന്നത് എന്ന് ഇവിടെ സിംബോളിക്കായിട്ട് കാണിച്ചിരിക്കുകയാണ്. ആൻഡ് നമുക്കിവിടെ വാഹനത്തിൻ്റെ മാനുവൽ ഗിയർ ബോക്സും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് മോട്ടറും കാണാൻ സാധിക്കും. ഇത് വളരെ മികച്ചൊരു പെർഫോമൻസ് നൽകുന്ന വാഹനമാണ് എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. -45 ഡിഗ്രി മുതൽ +60 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറുകളിൽ ഇതിന് അനായാസം വർക്ക് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇതൊരു 8 വർഷ അൺലിമിറ്റഡ് ബാറ്ററി വാറണ്ടിയുമായിട്ടാണ് വരുന്നത്. ലോക്ക് നയൻ്റെ റാപ്പിഡ് എക്സ് 12,000 എന്ന ബാറ്ററി പാക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് വെറും 45 മിനിറ്റ് കൊണ്ട് 0-ൽ നിന്ന് 100% ചാർജ് വരെ കൈവരിക്കാൻ സാധിക്കും. ആൻഡ് ഇനി വണ്ടിയുടെ ഉൾവശത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ഒരു സാധാരണ ടാറ്റ എസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ നമുക്ക് നോർമൽ ടാറ്റ എസിൽ വരുന്ന ഒരു മാനുവൽ ഗിയർ ഷിഫ്റ്റും അതുപോലെ ഇൻറ്റീരിയറും കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇനി വാഹനത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും അതിൻ്റെ ഡ്രൈവിംഗ് ഇംപ്രഷനെ കുറിച്ചും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഇതിൻ്റെ തന്നെ സെയിം മോഡൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് വെളിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ പവലിയനിൽ നിന്ന് നമുക്ക് വെളിയിൽ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാം. സോ ഇനി നമ്മുടെ നോർത്ത് വേ ലോക്ക് നയൻ ഇലക്ട്രിക് വെഹിക്കിൾ ഓടിക്കാനുള്ള സമയമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് വെഹിക്കിളാണ്. ഒരു മാനുവൽ ഗിയർ ബോക്സുമായിട്ടാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾ വരുന്നത്. സോ ഇതെങ്ങനെയുണ്ട് ഓടിക്കാനെന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. കമൺ. സോ നമ്മളിപ്പോൾ ഈ നോർത്ത് വേ ലോക്ക് നയൻ ഇവിയുടെ അകത്ത് ഉൾവശത്താണുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദിസ് ഇസ് എ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആൻഡ് ഇതിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഞങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നത് ഈ മാനുവൽ ഗിയർ ബോക്സും ഇതിൻ്റെ ഡ്രൈവ് ട്രെയിനിനെ പറ്റിയാണ്. ഇതൊരു ഫിക്സഡ് റേഷ്യോ മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതായത് വണ്ടി നിശ്ചലമായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ 0 കിലോമീറ്റർ പെർ അവറിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയം നമ്മൾ ഇതിലൊരു ക്ലച്ച് പെഡൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇതിലൂടെ ഒരു ക്ലച്ച് പെഡൽ നൽകിയിട്ടുണ്ട്, പക്ഷേ അത് ഫ്ലോറിലേക്ക് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഗിയർ മാറ്റുവാൻ ശ്രമിച്ചാൽ നമ്മുടെ സാധാരണ മാനുവൽ വണ്ടികളിൽ നമ്മൾ ക്ലച്ച് അമർത്താതെ ഗിയർ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ ഇതിനും ഉണ്ടാകാം. ഇനി ഈ വാഹനം എങ്ങനെ ഉണ്ട്, ഓടിക്കാൻ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വാ. സോ ഇനി നമ്മുടെ നോർത്ത് വേ ലോക്ക് നയൻ ഇ വി ഓടിക്കാനുള്ള സമയമാണ്. ആദ്യമായിട്ട് നമ്മൾ വണ്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ്. ആൻഡ് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നമ്മൾ ഇതേ യാത്ര തുടങ്ങുന്നു. ഓക്കെ. വണ്ടി ഇതേ 2-5 10 കിലോമീറ്റർ സ്പീഡിലേക്ക് ആകുമ്പോഴേക്കും നമുക്ക് കേൾക്കാം വളരെ നോയ്സി ആണ്. ആൻഡ് അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഫസ്റ്റ് ഗിയർ നമുക്ക് അത്യാവശ്യം നല്ല ലോഡിൽ നല്ലൊരു കയറ്റം കയറാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിൽ തന്നിരിക്കുന്നത്. സോ ആ ലോവർ ഗിയറിൽ നമ്മൾ ഹൈ സ്പീഡിൽ പോകുമ്പോൾ വളരെ നോയ്സിയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ഗിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ വണ്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. സെക്കൻഡ് ഗിയറിലിട്ട് നമ്മൾ വണ്ടി കാല് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വേണ്ടില്ല. ഒന്നുകൂടെ സെക്കൻഡ് ഗിയറിലിടുകയാണ്. വണ്ടി സെക്കൻഡ് ഗിയറിലിട്ടിട്ട് നമ്മൾ കാല് കൊടുക്കുമ്പം ഇച്ചിരി കൂടെ അനായാസം അത് മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് 5, 10, 15 ഒന്നും കുഴപ്പമില്ല. ആൻഡ് അവിടെ നിന്ന് ഒരു 20 വരെ എന്നും വണ്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല. 20 കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കണ്ട അതേ ഒരു നോയ്സ് 20 കിലോമീറ്റർ സ്പീഡ് കഴിയുമ്പോഴേക്കും വരുന്നുണ്ട്. സോ ഈ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ആക്ച്വലി നമുക്ക് കൂടുതൽ ലോഡുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കയറ്റങ്ങൾ കുത്തന കയറ്റങ്ങളും ചെറിയ കയറ്റങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഫസ്റ്റ് സെക്കൻഡ് ഗിയറുകൾ ഇടിപ്പിക്കുന്നത്. ആക്ച്വലി ഇതൊരു തേർഡ് ഗിയർ ഒപ്റ്റിമൈസ്ഡ് വെഹിക്കിളായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. സോ നമുക്ക് വണ്ടിയുടെ തേർഡ് ഗിയർ ഇട്ട് നോക്കാം. തേർഡ് ഗിയറിൽ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതിനകത്ത് നമ്മൾ തേർഡ് ഗിയർ ഇടണം. തേർഡ് ഗിയർ ഇടുമ്പോൾ ഇച്ചിരി ഹാർഡായിട്ട് തന്നെ ഇടണമെന്ന് അല്ലെ, അത് തേർഡ് ഗിയറിലേക്ക് വീഴുള്ളൂ. സോ നമ്മളിപ്പോൾ വണ്ടി തേർഡ് ഗിയറിലേക്ക് ഇട്ടു, വീണില്ല. ഇപ്പോഴാണ് അത് തേർഡ് ഗിയറിലേക്ക് വീണത്. ഇനി നമുക്ക് തേർഡ് ഗിയറിൽ വണ്ടി ഓടിച്ച് നോക്കാം. ആൻഡ്
തേർഡ് ഗിയറിൽ ഫസ്റ്റിലും സെക്കൻഡിലും ഉള്ളതിനെ വളരെ സ്മൂത്ത് ആയിട്ടാണ് വണ്ടി പോകുന്നത്. 15 കിലോമീറ്റർ സ്പീഡൊക്കെ വളരെ അനായാസം കഴിഞ്ഞു. ഇത് 20 കിലോമീറ്റർ സ്പീഡ് കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഈ സ്പീഡിന് വളരെ സ്മൂത്താണ് വണ്ടി. സോ കമ്പനി പറയുന്നത് പോലെ തന്നെ ഒരു തേർഡ് ഗിയർ ഒപ്റ്റിമൈസ്ഡ് വെഹിക്കിൾ തന്നെയാണിത്. പിന്നെ നമ്മളിപ്പോൾ ഇത് ഓടിക്കുന്നത് ഈ ഗ്രീൻ വെഹിക്കിൾ എക്സ്പോ എന്ന് പറയുന്ന ആ എക്സ്പോ നടക്കുന്ന ഗ്രൗണ്ടിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഒരു ഡി ട്യൂൺഡ് വേർഷനാണ്. ഇതിൻ്റെ കൂടുതൽ പവർഫുൾ വേർഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർ വേർഷൻ കമ്പനി ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും പവർഫുൾ ആയിരിക്കും ആ വണ്ടി. അതുപോലെ തന്നെ നല്ല പെർഫോമൻസും അതിനുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ ലോഗ് 9 നോർത്ത് വേ ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രിക് കൊമേഴ്ഷ്യൽ ഫോർ വീലറിനെ പറ്റി ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ്സ്പാർക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഡു ഡ്രൈവ് സേഫ്, സ്റ്റേ സേഫ്.